ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ രാവിലെ തന്നെ ഞങ്ങൾ ഒരുങ്ങി എങ്ങോട്ടാണ് പോകണേന്ന് വെച്ചാൽ അമ്പലത്തേക്കാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ട് ശ്രുതി ചേച്ചി. ചേച്ചി ബാംഗ്ലൂരിൽ നിന്നാണ്. ഹായ്. അപ്പോൾ ഈ വ്ളോഗ് മിക്കതും ഇംഗ്ലീഷും മലയാളം മിക്സഡ് ആയിരിക്കും, കാരണം ചേച്ചിക്ക് മലയാളം അധികം അറിയില്ല. എന്തു പിന്നെ മലയാളം ഞാൻ പറയണത് ചിലപ്പോഴൊക്കെ മനസ്സിലാവാറുണ്ട് കേട്ടോ. അപ്പോ ഇന്ന് ഗണേശ ചതുർത്ഥി ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അമ്പലത്തേക്കൊക്കെ പോയി കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാന്ന്. അപ്പോൾ ഞങ്ങളിപ്പോ രാവിലെ എത്ര മണി? 8 മണി ആ ഒരു സമയമാണ്. ഇനി ബസ് കയറി ഞങ്ങൾ അമ്പലത്തിൽ പോവാ. എന്നിട്ട് അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് വന്നിട്ട് നമ്മൾ ഗണപതി പൂജയൊക്കെ ചെയ്യും. ഞങ്ങൾ ഇന്നലെ ഗണപതിനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വി മേഡ് ഗണപതി വിത്ത് വീറ്റ് ഫ്ലോർ റൈറ്റ് യെസ്റ്റർഡേ. ഷീ ഈസ് ദി ആർട്ടിസ്റ്റ്. ചേച്ചിക്കാണ് എല്ലാം ചെയ്തത്, ഡിസൈനും സംഭവങ്ങളൊക്കെ സൂപ്പറായിരുന്നു. അപ്പോൾ നിങ്ങൾ അതൊന്ന് പോയി കണ്ടിട്ട് വാ, ഞങ്ങൾ എങ്ങനെയാണ് ഗണപതിനെ ഉണ്ടാക്കിയെന്നൊക്കെ. അപ്പോഴേക്ക് ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ട് തിരിച്ചു വരും. അപ്പൊ ഗൈസ്, ഞങ്ങൾ ഗണപതിനെ ഉണ്ടാക്കാൻ പോവാണ്. നമ്മുടെ കേരളത്തിലൊന്നും ഗണേശ ചതുർത്ഥി അത്രയ്ക്കും ഫേമസ് അല്ലല്ലോ, പക്ഷേ ഇവരുടെ അവിടെ ഒക്കെ ഭയങ്കര ഫേമസ്. അപ്പൊ ഇവര് ഇങ്ങനെ ഗണപതിനൊക്കെ വീട്ടിലുണ്ടാക്കി ഇങ്ങനെ പൂജയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെയാ. അപ്പോ ചേച്ചി ഉണ്ടാക്കാന്ന് പറഞ്ഞു ഗണപതിനെ. ഞാൻ ഓ വാ, ഇൻട്രസ്റ്റിങ്. ഞാൻ പറഞ്ഞു അന്ന് ഞാനും കൂടാം നമുക്ക് ഗണപതിനെ. ഞാൻ ആദ്യമായിട്ട് ഗണപതിനൊക്കെ ഉണ്ടാക്കണേ ഇത് ആട്ടമാവ്. ആട്ടമാവ് മഞ്ഞപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെച്ചേക്കാം. ചപ്പാത്തി ഇടൂ. ചേച്ചിക്കെല്ലാം മനസ്സിലാവും, ഞാൻ മലയാളം പറയുന്നതൊക്കെ മനസ്സിലാവും. ചേച്ചി വീട്ടില് കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പൊ എനിക്ക് ആ ഒരു കോൺഫിഡന്റ് ഉണ്ട്. എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിലും ചേച്ചിക്ക് ഉണ്ടാക്കാൻ അറിയാലോ. അപ്പൊ ഞങ്ങള് ഒരു ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ അവര് ഉണ്ടാക്കണത് കണ്ടിട്ടാണ് അങ്ങനെ ചെയ്യണേ. ഇതുമാതിരിക്കെ ആവോന്ന് നോക്കാം. അപ്പൊ ഞാൻ ഗണേശ ചതുർത്ഥിനെ കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. അപ്പൊ ഈ ഗണേശ ചതുർത്ഥി ഒരു 10 ദിവസത്തെ ആഘോഷമാണ്. ഇത് മെയിനായിട്ട് ആഘോഷിക്കുന്നത് മഹാരാഷ്ട്ര ആ ഒരു സൈഡിലാണ്. അപ്പോ ഈ ഗണേശ ചതുർത്ഥിയുടെ ഒരു ദിവസം മുന്നേ ആൾക്കാര് വീടൊക്കെ നന്നായി വൃത്തിയാക്കി, പരിസരമൊക്കെ വൃത്തിയാക്കി ഗണേശ ചതുർത്ഥിയുടെ അന്ന് ഗണപതിയുടെ വിഗ്രഹം വീട്ടിലോ അല്ലെങ്കിൽ എവിടെയാണ് നമ്മുടെ ആഘോഷം നടക്കണത് അവിടെ പ്രതിഷ്ഠിക്കും. എന്നിട്ട് ഗണപതിക്ക് ഇഷ്ടപ്പെട്ട ലഡു, മോദകം അങ്ങനത്തെ പലഹാരങ്ങളൊക്കെ വെച്ച് പൂജ ചെയ്യും. അതിനുശേഷം ചിലവര് ഇത് ഒരു ദിവസം വീട്ടിൽ വെക്കും, ചിലവര് 3 ദിവസം വെക്കും, ചിലവര് ഇത് 10 ദിവസം ഗണപതിയുടെ വിഗ്രഹം വീട്ടിൽ വെച്ച് പൂജിക്കും. അതിനുശേഷം ഒഴുകുന്ന വെള്ളത്തില് അവര് ഗണപതിയുടെ വിഗ്രഹം ഒഴുക്കി കളയും. ഐതിഹ്യപ്രകാരം നമ്മൾ ഒഴുക്കി കളയുന്നത് പറയുന്നത് ഗണപതി തിരിച്ച് കൈലാസത്തേക്ക് എത്തുന്നതാണ്, ശിവന്റെയും പാർവതിയുടെ അടുത്തേക്ക്. അപ്പോ ഗണപതി എന്ന് പറയുന്നത് മെയിനായിട്ട് വിഘ്നങ്ങളൊക്കെ തീർക്കുന്ന ആളാണല്ലോ. അപ്പോ ഇങ്ങനെ ഈ ഒരു ആഘോഷത്തിലൂടെ ആൾക്കാരുടെ എല്ലാ തടസ്സങ്ങളൊക്കെ മാറി കിട്ടും എന്നാണ് വിശ്വാസം. അപ്പോ ഇതാണ് ഗണേശ ചതുർത്ഥിയുടെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. It looks pretty decent. I'm happy it looks somewhere close to finishing. ഷേപ്പ് ഒക്കെ ഉണ്ട്. It's really good. Guys, നമ്മുടെ ഗണപതി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഗൈസ്, ഇവിടെ 10:30 കഴിഞ്ഞു. ഞാൻ ഈ സമയം നന്നായി ഉറക്കം വരുന്നുണ്ട്. ഞാൻ പിന്നെ ഹെൽപ്പറിന്റെ ജോലി ചെയ്യുമ്പോ അധികമൊന്നും ചെയ്യാറില്ല. ചേച്ചിയാണ് ഇവിടെ എല്ലാം ചെയ്യുന്നത്. ഇവിടെ ഒരു 10:30 കഴിഞ്ഞ് നമ്മുടെ ഗണേശ് ഒരു 11:30 ഒക്കെ ആവുമ്പോ സെറ്റ് ചെയ്ത് അലങ്കരിക്കുന്നതായിരിക്കും. ഗൈസ്, ഇവിടെ സമയം 12:10. ഞങ്ങളിവിടെ ഏകദേശം എല്ലാം കഴിഞ്ഞുണ്ട്. ഞാൻ കാണിച്ചാലെല്ലാം ഇതാണ് എൻ്റെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ലഡു പ്ലേറ്റിലാക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ ഗണേശ ഓൾറെഡി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണൊക്കെ വരയ്ക്കണം, അങ്ങനത്തെ പരിപാടികളൊക്കെ. ഇതാണ് ആർട്ട്. ഇനി ആർട്ടിസ്റ്റിനെ പരിചയപ്പെടുത്താം. ഗണേശ നമ്മുടെ കുഞ്ഞ് എലി ഇവിടെ
ബിരുദം കരിയർ ആയി ഓൾമോസ്റ്റ് ആയി ആയി മേബി വൺ മോർ ആർ ഗൈസ് അങ്ങനെ ഇവിടെ ഇപ്പോൾ ഒരു മണിയായി സമയം പുലർച്ച ഒരു മണി നമ്മുടെ ഗണേശ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഞാൻ ഇപ്പൊ കാണിച്ചുതരാം ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് എങ്ങനെയുണ്ട് ഗൈസ് സൂപ്പറായിട്ടില്ലേ അപ്പൊ ഞങ്ങളതേ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നല്ല പൂജയായിരുന്നു അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ ഇന്ന് ഗണേശ ചതുർത്ഥിയല്ലേ അപ്പൊ നല്ല രീതിയിൽ ഗണേശനെ അലങ്കരിച്ച് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അമ്പലം നല്ല ഭംഗിയുണ്ടായിരുന്നു ദ ടെമ്പിൾ ഈസ് ബ്യൂട്ടിഫുൾ റൈറ്റ് ലൈക് ദേ ഡെക്കറേറ്റഡ് ഡെക്കറേഷൻ യാ സോ ആൻഡ് ദ ലാംസ് ആർ ഓൾസോ ഡെക്കറേറ്റഡ് റൈറ്റ് യാ വിത്ത് ദ സാരി പ്ലീറ്റിംഗ് യാ അമ്പലത്തിന്റെ ഉള്ളിലത്തെ ഒരു വിളക്കിൽ അവരിങ്ങനെ ദേവിയുടെ മാതിരി ഡെക്കറേറ്റ് ചെയ്തിട്ട് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര സൂപ്പറായിരുന്നു അപ്പോൾ നിങ്ങൾ ഞങ്ങൾ ഗണപതിനെ ഉണ്ടാക്കിയതൊക്കെ കണ്ടില്ലേ സൂപ്പറല്ലായിരുന്നു ഇനി ഞങ്ങൾ വീട്ടിൽ പോയിട്ട് പൂജയൊക്കെ ചെയ്യാൻ പോവാം അപ്പോൾ ഇനി അവിടെ വെച്ചിട്ട് കാണാം ഞങ്ങൾ ഗണപതിയുടെ പൂജയ്ക്ക് വേണ്ടിയുള്ള പൂക്കൾ പറിക്കാം പിന്നെ ചേച്ചി പറഞ്ഞു പുല്ലും വെക്കണമെന്ന് എന്തൊരു ഐതിഹ്യം ഉണ്ട് അങ്ങനെ അപ്പോൾ ഞങ്ങൾ അതും പറിക്കുകയാണ് അപ്പം ഞങ്ങളത് ടെമ്പിളിൽ നിന്ന് എത്തി വീട്ടിൽ ഇനി കുറച്ച് പരിപാടികളെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വീട്ടിലെത്തിയിട്ട് അപ്പം നമ്മൾ ഉണ്ടാക്കിയ ഗണപതിനെ നമ്മൾ അലങ്കരിച്ച് ഒരു ടേബിളിലൊക്കെ വെക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും മോദകം ഉണ്ടാക്കുന്നുണ്ട് പായസം ഉണ്ടാക്കുന്നുണ്ട് പിന്നെന്തൊരു ഉണ്ടാക്കണ പിന്നെ എന്തൊക്കെ അങ്ങനത്തെ ഒരു കുറച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഗണപതിയുടെ അവിടെ വെച്ചിട്ട് നമ്മൾ പൂജ ചെയ്യും അതാണ് ഇന്നത്തെ ഒരു പ്ലാൻ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗണേശ ചതുർത്ഥി ആഘോഷിക്കുന്നത് ഞാൻ എക്സൈറ്റഡ് അപ്പം ഞങ്ങൾ ആ ടേബിൾ അലങ്കരിക്കുകയാണ് ഇതൊക്കെ പെട്ടെന്ന് തോന്നണ ഒരൈഡിയാസ് ആട്ടാണ് ഒന്നും പ്ലാൻഡല്ല ഞാൻ ഇന്നലെയാണ് തലേദിവസമാണ് അറിയണേ ഗണേശ ചതുർത്ഥി ചേച്ചി ആഘോഷിക്കുന്നുണ്ടെന്ന് അപ്പോ ഇങ്ങനെ ഓരോന്നും ഞങ്ങൾ വിചാരിച്ചാൽ ആ ടേബിളിൽ ഗണപതിനെ വെക്കാം ഇങ്ങനെ ചോപ്പ പേപ്പറും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ആ ടേബിൾ അലങ്കരിക്കാം ഒക്കെ അപ്പപ്പൊ തോന്നണ ഐഡിയ വെച്ചിട്ട് ചെയ്യാണ് പിന്നെ നമ്മള് പറിച്ച പൂക്കളൊക്കെ ഗണപതിയുടെ അവിടെ വെച്ചു ഞങ്ങളുടെ കയ്യിലുണ്ടായ ഫ്രൂട്ട്സ് പിന്നെ ഞങ്ങൾ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം കുറച്ച് ഫ്രൂട്ട്സും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വെച്ചു അത് കഴിഞ്ഞിട്ട് നല്ല സൂപ്പറായിട്ട് ഗണപതിനെ അലങ്കരിച്ചിട്ടുണ്ട് അപ്പൊ എന്റെ റിസൾട്ട് കണ്ടപ്പോ ഭയങ്കര സന്തോഷായി സോ ഹാപ്പി ഗൈസ് അപ്പൊ ഞാൻ പായസം ഞാൻ ഉണ്ടാക്കാൻ പോവാ ചേച്ചിയപ്പയ്ക്കും മോദകവും പിന്നെ ചപ്പാത്തി മരത്തതിൻ്റെ ഉള്ളിൽ സ്വീറ്റ്സ് വെച്ചിട്ട് ഒരു സംഭവം ഉണ്ട് അത് ഉണ്ടാക്കും അപ്പൊ നമുക്ക് തുടങ്ങാം നമ്മുടെ കുക്കിംഗ് സോ യു ആർ മേക്കിംഗ് ഹൂർണ ഹൂർണ എന്ന് പറയണത് നമ്മുടെ ചപ്പാത്തില് ചപ്പാത്തിയിൽ നമ്മൾ മറ്റേ നാളികേരവും ശർക്കര ഒക്കെ ഇട്ടിട്ട് ഉള്ളിലേക്ക് സ്റ്റഫ് ചെയ്യില്ലേ ആ ഒരു സംഭവമാണ് ഈ ഹൂർണ എന്ന് പറയണത് ഇൻ കർണാടക ഇറ്റ്സ് കോൾഡ് ഹൂർണ ഓക്കെ നമ്മുടെ നാട്ടിൽ എന്താ പറയാന്ന് എനിക്ക് ഓർമ്മയില്ല പിന്നെ നമ്മൾ ഉണ്ടാക്കാനൊക്കെ പോണത് പായസം ഉണ്ടാക്കുന്നുണ്ട് ഈ ഹൂർണ ഉണ്ടാക്കുന്നുണ്ട് ഹൂർണ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ മോദകം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ വി ആർ മേക്കിംഗ് ഹൂർണ മോദക ആൻഡ് പായസം ഓക്കെ നൈസ് സോ ഇതിലിപ്പോ ശർക്കര നാളികേരം നെയ്യ് പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടുണ്ട് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇത് പായസത്തിന്റെ സേമി ഇവിടെ റോസ്റ്റ് ചെയ്തിട്ടുണ്ട് നെയ്യില് അതേ പാല് പായസത്തിന്റെ തിളച്ചുകൊണ്ടിരിക്കുന്നു ഏകദേശം എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു Oh, how are you feeling about the smell coming from the food? Right now I feel like there was somebody else cooking and I was like digging my hand into it. It's like festive season. Yeah. Like temple-y feel. നമുക്ക് ഗണേശ ചതുർത്ഥി നമ്മൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറില്ലല്ലോ അപ്പൊ ചേച്ചിയുടെ കൂടെ കൂടിയിട്ട് എനിക്കിപ്പോ എങ്ങനെയാണ് ഗണേശ ചതുർത്ഥി സെലിബ്രേറ്റ് ചെയ്യേണ്ടത് ഏകദേശം മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു
What we say, Ganapati Bappa Moriya? Ganapati Bappa Moriya and Mangalamurti Moriya. We can say it when we do the puja. പായസം ഏകദേശം റെഡിയായിണ്ട്. നമ്മുടെ ഹൂർണ ഇവിടെ ഏകദേശം റെഡിയായിണ്ട്. സോ നമ്മൾ കുക്കിങ്ങിൻ്റെ ഒരു പകുതി എത്തിയുണ്ട്. ഓക്കെ, അപ്പോ നമ്മുടെ മൈദ കൊണ്ട് നമ്മളിപ്പോ ഒരു മാവ് ഉണ്ടാക്കി, അത് ചപ്പാത്തി ഉണ്ടാക്കാനാ, മറ്റേ സ്വീറ്റ് ചപ്പാത്തി. ഇപ്പൊ റൈസ് ഫ്ലോർ ഉണ്ടാക്കാണ്. അതെ, നമ്മുടെ മൈദയുടെ ആ ഡവ് ഇവിടെ റെഡിയായിണ്ട്. ഇനി നമ്മൾ മോദകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റൈസ് ഫ്ലോർ കൊണ്ട് ഒരു ഉണ്ടമാരി ഉണ്ടാക്കുള്ളൂ, അത് ഉണ്ടാക്കാൻ പോവാ. ഞാൻ മറ്റേ ഹൂർണ കുറച്ചധികം ഉണ്ട്, അപ്പോ ഞാൻ വിചാരിച്ചു റാഗി ലഡു ഉണ്ടാക്കാന്ന്. ആ സ്റ്റഫിങ് കൊണ്ട് റാഗി ലഡു ഉണ്ടാക്കാന്ന്. അപ്പൊ അത് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ് ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പൊ ഞാൻ ഗീ ഒഴിച്ചു. ഇനി ഇതിലേക്ക് നമ്മള് നമ്മുടെ റാഗി പൊടി ഇടും. അതിന് മുന്നേ ഞാൻ സ്റ്റവ് ഓൺ ചെയ്യാൻ മറന്നു. ഞാൻ സ്റ്റവ് ഓൺ ചെയ്യട്ടെ. അപ്പൊ നമ്മൾ റാഗി ലഡു ഉണ്ടാക്കാനുള്ള റാഗി പൊടി ഞാൻ പാനിക്കിട്ട് ചൂടാക്കാൻ പോവാണ്. നമുക്ക് നമ്മുടെ ഗണപതിക്ക് ലഡുവും കൂടി ഉണ്ടാക്കാം, ആൾക്ക് ഹാപ്പി ആവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതൊക്കെ ഇരുന്ന് കഴിക്കാം. അപ്പൊ നമ്മളും ഹാപ്പി ആവട്ടെ. അതാണ് നമ്മുടെ പ്ലാൻ. മനസ്സിലായോ? മനസ്സിലായി. എല്ലാം മനസ്സിലാവുന്നുണ്ട്. മലയാളക്കുപ്പ പഠിച്ചു. ഗൈസ്, അപ്പൊ ഞാൻ റാഗി ലഡു ഉണ്ടാക്കാൻ പോവാണ്. റാഗി ലഡുവിന് നമ്മൾ റാഗി റോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുന്നുണ്ട്. അത് ഞാനൊരു പ്ലേറ്റിക്ക് ആക്കി. പിന്നെ ഡേറ്റ്സ് കുറച്ചിങ്ങനെ നമ്മൾ പിച്ചി 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 ഇടാ. നമ്മൾ നമ്മുടെ ഈന്തപ്പഴം ഇങ്ങനെ പിച്ചി പിച്ചിട്ട് ഏകദേശമായി. ഇതിലേക്ക് നമ്മള് നമ്മുടെ ശർക്കര നമ്മൾ ആക്കി വെച്ചിണ്ടാവുമല്ലോ, ശർക്കരയും നാളികേരും. നമ്മൾ അത് എടുത്തിട്ട് ഇതിലേക്ക് ആക്കും. ഇത് മിക്സ് ചെയ്യും. കുറച്ച് നെയ്യ് ഒഴിക്കണം നമുക്ക് ഇതിൻ്റെ ഉള്ളിക്ക്. നമുക്ക് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ചൂടോട് കൂടി ഉരുട്ടാൻ ചത്രയ്ക്ക് നല്ലത്. ചൂടാറിയാൽ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എന്റെ ഇത് ചൂടാറിയുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ അത് കൂടുതൽ ചൂടാറിനേക്കാളും മുന്നേ സെറ്റാക്കി എടുക്കാം. അപ്പൊ നമ്മുടെ റാഗി ലഡു ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമ്മള് മോദകം സ്വീറ്റ് ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോ മോദകം ഉണ്ടാക്കാൻ വേണ്ടി ചേച്ചി അരിപ്പൊടി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് ചെറിയ ഉരുളകളാക്കി ഇങ്ങനെ ചെറുതാക്കി പരത്തി. അതിലേക്ക് നമ്മുടെ കോക്കിനറ്റും ജാഗ്രതയുടെയും സ്റ്റഫിങ് ഉണ്ടല്ലോ, അത് ചെറിയൊരു പോർഷൻ വെച്ച് നമ്മൾ മോദകത്തിന്റെ ഷേപ്പാക്കി എടുക്കും. അതുമാതിരി തന്നെ സ്വീറ്റ് ചപ്പാത്തി മൈദയും ടെർമറിക്കും വെച്ച് നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു ചപ്പാത്തിയുടെ ഷേപ്പാക്കി കൈകൊണ്ട് പരത്തി അതിലേക്ക് നമ്മുടെ കോക്കനറ്റിന്റെ ജാഗ്രതയും ആ സ്റ്റഫിങ് വെച്ച് നല്ല രീതിയിൽ വീണ്ടും അതിനൊന്ന് ഷേപ്പാക്കി നന്നായി പരത്തി എടുക്കും. അങ്ങനെ ഞങ്ങൾ പതുക്കെ മോദകവും സ്വീറ്റ് ചപ്പാത്തി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാണ്. ശരിക്കും ഈ ഫെസ്റ്റിവൽസ് ഒക്കെ ഭയങ്കര സൂപ്പർ അല്ലേ. നമ്മൾ സാധാരണ ദിവസം ഇത്രയധികം ഫുഡ് ഉണ്ടാക്കില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ സാധാരണ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റാറില്ലല്ലോ. എല്ലാ ഫെസ്റ്റിവലൊക്കെ വരുമ്പോഴല്ലേ നമുക്ക് ഇത്രയധികം ഫുഡ് ഉണ്ടാക്കാനും നമ്മുടെ റിലേറ്റീവ്സിനെ ഫ്രണ്ട്സിനൊക്കെ കൂടുതൽ കാണാനും അതുമാതിരി തന്നെ ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ ചെയ്യാൻ പറ്റണതും ഒരു ഫെസ്റ്റിവൽ വരണം. ഞാൻ എനിക്ക് കിട്ടുന്ന അവസരങ്ങളും ഞാൻ പാഴാക്കാറില്ല. മിക്കതും ഞാൻ എല്ലാ ഫെസ്റ്റിവൽസ് ആഘോഷിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമ്മള് ഈ ഒരു രാജ്യത്ത് വന്ന് നിൽക്കുമ്പോൾ നമ്മൾ അത് ആഘോഷിക്കുന്നതിലൂടെയാണ് നമുക്ക് ഫെസ്റ്റിവലിന്റെ മെമ്മറീസ് ഒക്കെ കിട്ടണത്. അല്ലെങ്കിൽ അതും നമ്മളിപ്പോ ആഘോഷിച്ചില്ലെങ്കിൽ ആ ഒരു ദിവസം ഇങ്ങനെ സാധാരണ പോലെ തന്നെ കടന്നു പോകും. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഗണേശ ചതുർത്ഥി ആഘോഷിക്കണേ. അപ്പോ ഈ മോദകമൊക്കെ ഉണ്ടാക്കണത് ആദ്യമായിട്ട്. അപ്പൊ ഇതൊക്കെ എനിക്കൊരു ഒരു പുതിയൊരു അനുഭവങ്ങളായിരുന്നു. അപ്പോ കഥ നിർത്തി നമുക്ക് പാചകത്തിലേക്ക് തന്നെ വരാം. അതേ ഒരു പാനില് സ്വീറ്റ് ചപ്പാത്തി നെയ്യൊക്കെ ഒഴിച്ച് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡില് മോദകം സ്റ്റീം ചെയ്യാൻ വെക്കുകയാണ്. So you are making vada also? Also, yeah. So for vada, putting dal and then... This dal, I don't know what you guys call it. Thur dal, I think. Yeah.
that you need to soak for some time. Like actually just 4 hours is enough. Yeah. Take it, grind it. Along with that you put curry leaves, coriander leaves. Yeah. Jeera, salt, ginger garlic. Yeah. I need to put yeah. in this batch. Salt. And, yeah, that's it. Okay. Grind it to coarse. It shouldn't be too liquidy. Okay. You should be able. It should be like what our consistency. That's all. Yeah. അപ്പോൾ നമ്മൾ ഇതിനുള്ള പരിപ്പ് ഉണ്ട്, കൊറിയാണ്ടർ ഉണ്ട്, പിന്നെ ജിഞ്ചർ ഗാർലിക് ഉണ്ട്, പിന്നെ പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് അരച്ചെടുക്കും. ആദ്യം വെള്ളമൊഴിക്കാണ് അരച്ചെടുത്തിട്ട് നമ്മൾ ഇതുകൊണ്ട് വട ഉണ്ടാക്കി. ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ എല്ലാ സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മൾ ഗണപതിയുടെ പൂജ ചെയ്യാനോടെ റെഡി ആയിട്ട് നിൽക്കാം. ലഡു ഉണ്ടാക്കി, മോദകം ഉണ്ടാക്കി, വട ഉണ്ടാക്കി, പിന്നെ മറ്റേ സ്വീറ്റ് ചപ്പാത്തി ഉണ്ടാക്കി, എല്ലാ ഫ്രൂട്ട്സും നിരത്തി വെച്ചു, ദിയ കത്തിക്കാനുള്ളത് വെച്ചു, പിന്നെ അങ്ങനത്തെ സംഭവമൊക്കെ നമ്മൾ റെഡിയാക്കി. ഫൈനലി നമ്മൾ ഗണപതിയുടെ ജസ്റ്റ് വിളക്ക് കത്തിക്കാൻ പോവുക അതിൻ്റെ മുന്നിൽ. അപ്പം നമ്മുടെ ലഡു, മോദകം, പിന്നെ വട, ചപ്പാത്തി, പായസം, എല്ലാത്തരം ഫ്രൂട്ട്സും വെച്ചിട്ടുണ്ട്. പിന്നെ അത് തിരി കത്തിക്കാനുള്ള രണ്ട് ചിരാത് വെച്ചിട്ടുണ്ട്, അഗർബത്തി ഉണ്ട്, പിന്നെ നമ്മുടെ ഗണപതി കൂടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾ വിളക്ക് കത്തിക്കാൻ പോവാം. ഗണപതി ബപ്പ മോറിയ, മംഗളമൂർത്തി മോറിയ, ഗണപതി ബപ്പ മോറിയ, മംഗളമൂർത്തി മോറിയ, ഗണപതി ബപ്പ മോറിയ, മംഗളമൂർത്തി മോറിയ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് പൂജയൊക്കെ കഴിഞ്ഞു, ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മള് ഗണപതിക്ക് എല്ലാം കൊടുത്തു, ഇനി നമ്മള് ഫുഡ് കഴിക്കാം. ഇത്ര നേരമായിട്ട് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കായിരുന്നെല്ലാം, ഇനി നമുക്ക് കഴിക്കാം. നമ്മൾ കഴിക്കാൻ പോണ ഫുഡ് വട ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ പായസം, പിന്നെ പുലാവ് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ കേടിന് കൂടി നമ്മളത് കഴിക്കണം. മോദകം ഒന്നും പിടിക്കുന്നില്ല, കാരണം നമ്മളിപ്പോ തന്നെയല്ല പൂജ നടത്തിയത്, ജപിച്ചു അതവിടെ കുറച്ചടി ഇരിക്കട്ടെ. ഇതാണ് ഇന്ന് ഞങ്ങളുടെ ഫുഡ്. Maybe salt, I can reduce a little bit more than the water, don't you think? But we didn't taste this and this like perfect. No, but generally, Let maybe a little less still, can be. Yeah. I mean, I feel a little less can be done. Yeah. For my phone, we're going to take a look at the phone. For the storage, I can use it. I can use it to put the food in the same way. I'm going to taste it. I'm going to taste it. Super. കാരണം ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് ടേസ്റ്റ് ഒക്കെ ഉണ്ട, കാരണം ഇത് ഗണപതിക്ക് വെക്കേണ്ടതല്ലേ, നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായില്ല, ഒക്കെ നമ്മൾ കഴിയോണ്ട് അളവ് നമ്മുടെ അളവ് അനുസരിച്ചിട്ട് ഉണ്ടാക്കിയതാ. സൂപ്പർ ഫോർ ഹാവിംഗ് നോട്ട് ടേസ്റ്റഡ് ഇറ്റ്, യാ ഹാവിംഗ് ലൈക് പെർഫെക്റ്റ്, ഇറ്റ്സ് ലൈക് അമേസിംഗ്. അപ്പോ സൂപ്പറായിരുന്നു എല്ലാം. മീൻസ് ഞാൻ ആദ്യമായിട്ടാ ഗണേശ ചതുർത്ഥി ഇങ്ങനെ ആഘോഷിക്കണത്, ഫസ്റ്റ് ടൈമാണ് ഇത്രയ്ക്കും ഗംഭീരമായിട്ട് ആഘോഷിക്കണത് ആദ്യമായിട്ടാ. ഭയങ്കര സന്തോഷം തോന്നിയിട്ടാ, കാരണം ഭയങ്കര ഒരു പ്രത്യേക ഫീല്, സ്പെഷ്യൽ ഫീലിംഗ്. How was your experience of first Ganesh Chaturthi? You never ever celebrated? No, like in our place we don't have like that much celebration for Ganesh Chaturthi. So it's my first time I'm celebrating like this much, and it's like a luxury celebration, right? We made everything, we would all undaki modakam almost 24 hours we worked on it. Yeah, kaina raathriyile thotta ganapathine undakkan thodangida nadi ee oru raathriyana namalu ellam kaiyinu nirikkan minus the temple time that we went for. Yeah, so ഭയങ്കര സൂപ്പറായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗണപതിന് ഉണ്ടാക്കിയതാണെങ്കിലും മീൻസ് ചേച്ചി ഭയങ്കര കഴിവുള്ളതാ, ഗണപതിനൊക്കെ എങ്ങനെ ഉണ്ടാക്കണെങ്കിൽ ബെസ്റ്റ് എക്സ്പീരിയൻസ്. ഐ ആം സേയിങ് യുവർ ടാലന്റഡ്, യു മേഡ് ദിസ് ഗണപതി ആൻഡ് ഇറ്റ്സ് ലൈക് വൗ. സോ
അടിപൊളി അപ്പോ എല്ലാവർക്കും ഹാപ്പി ഗണേശ ചതുർത്ഥി. I know it's a little late, but happy Ganesh Chaturthi to all her viewers and more to come. Yeah. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഗണേശ ചതുർത്ഥി. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. നിങ്ങൾക്ക് ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ഹർ ചാനൽ. ബൈ.